ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് രഞ്ജിത്ത്. പ്രധാന വാർത്തകൾ. കാർഷിക മേഖലയിലെ പരിഷ്കരണങ്ങൾ ഒരു രാജ്യം ഒരു വിപണിയെന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഓസ്ട്രേലിയ വെർച്വൽ ഉച്ചകോടി ഇന്ന്. അവശ്യസാധന നിയമ ഭേദഗതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. കാർഷിക വില സ്ഥിരതാ ഓർഡിനൻസിനും അനുമതി. രാജ്യത്ത് 100,000-ൽ പേർ കോവിഡ് രോഗമുക്തരായി. മഹാരാഷ്ട്രയിൽ രോഗബാധിതർ 75,000-ലേക്ക്. കേരളത്തിൽ ചികിത്സയിലുള്ളത് 832 പേർ. പ്രവാസികളെ കേരളത്തിലെത്തിക്കാൻ കൂടുതൽ വിമാനങ്ങൾക്ക് അനുമതി നൽകാൻ തയ്യാറെന്ന് മുഖ്യമന്ത്രി. വന്ദേഭാരത് ദൌത്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് 7 വിമാനങ്ങൾ ഇന്ന് കേരളത്തിലേക്ക്. കേരളത്തിൽ 52 ദിവസത്തെ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഈ മാസം 9 അർദ്ധരാത്രി മുതൽ. വാർത്തകൾ വിശദമായി. കാർഷിക മേഖലയിൽ ആവിഷ്കരിക്കുന്ന പരിഷ്കരണങ്ങൾ ഒരു രാജ്യം ഒരു വിപണിയെന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെ ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനങ്ങൾ പരാമർശിച്ചാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കാർഷിക മേഖലയിലെ പരിഷ്കരണങ്ങൾ കാർഷികോൽപ്പന്ന വിപണിയിൽ മാറ്റം കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. നൂതന സാങ്കേതികവിദ്യയുടെ ഉപയോഗം നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊണ്ടുവരും. വിലസ്ഥിരത ഓർഡിനൻസ് വിൽപ്പനയിലും കയറ്റുമതി രംഗത്തും കർഷകർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം പ്രദാനം ചെയ്യുമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. മന്ത്രിസഭാ തീരുമാനങ്ങൾ ഗ്രാമീണ ഇന്ത്യയിൽ ഗുണകരമായ പരിവർത്തനം വരുത്തുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ വെർച്വൽ ഉച്ചകോടി ഇന്ന് നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസണുമാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുക. നേരത്തെ നിശ്ചയിച്ചിരുന്ന ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം കോവിഡ് പശ്ചാത്തലത്തിൽ നടന്നിരുന്നില്ല. ആദ്യമായാണ് ശ്രീ നരേന്ദ്രമോദി ഉഭയകക്ഷി വെർച്വൽ ഉച്ചകോടി നടത്തുന്നത്. April 6 ഇരു നേതാക്കളും തമ്മിൽ ടെലിഫോൺ സംഭാഷണം നടന്നിരുന്നു. അവശ്യസാധന നിയമ ഭേദഗതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. കാർഷിക മേഖലയിൽ പരിവർത്തനം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് നിയമ ഭേദഗതി. തീരുമാനം കർഷകർക്ക് കൂടുതൽ ഗുണം ചെയ്യും. ഭേദഗതിയിലൂടെ ഭക്ഷ്യധാന്യങ്ങൾ, എണ്ണക്കുരുക്കൾ, ഉരുളക്കിഴങ്ങ്, ഉള്ളി, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയവ അവശ്യവസ്തു നിയമത്തിന്റെ പരിധിയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുള്ളതായി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ന്യൂഡൽഹിയിൽ അറിയിച്ചു. വിദഗ്ധ മേഖലയിലെ വിദേശ പൌരന്മാർക്ക് രാജ്യം സന്ദർശിക്കുന്നതിന് അനുമതി നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. വാണിജ്യ രംഗത്തുള്ളവർ, തൊഴിൽ വിദഗ്ധർ, ഗവേഷകർ, എഞ്ചിനീയർമാർ, സാങ്കേതിക വിദഗ്ധർ എന്നിവർക്കാണ് അനുമതി നൽകുന്നത്. ഇവർക്ക് വിസ ഇളവ് നൽകുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നു. താൽപര്യമുള്ളവർ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയത്തിൽ പുതിയ ബിസിനസ് വിസയോ തൊഴിൽ വിസയോ നേടണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് 48.31% കേന്ദ്ര സർക്കാർ. രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 2,07,615, മരണം 5,815 ഉയർന്നു. അതേസമയം 1,303 പേർ രോഗമുക്തരായിട്ടുണ്ട്. വൈറസ് വ്യാപനം രൂക്ഷമായ മഹാരാഷ്ട്രയിൽ രോഗബാധിതരുടെ എണ്ണം 72,300. 2,465 പേരാണ് രോഗം മൂലം മരണമടഞ്ഞത്. 17,617 പേർക്ക് രോഗം സ്ഥിരീകരിച്ച ഗുജറാത്തിൽ മരണസംഖ്യ 1,000 കവിഞ്ഞു. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 65,61,791. മരിച്ചവരുടെ എണ്ണം 386,779. 31,59,690 പേർ രോഗമുക്തരായി. 19,1526 പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ച അമേരിക്കയിൽ മരണസംഖ്യ 1,09,140. ബ്രിട്ടനിൽ 39,728 പേരും ഇറ്റലിയിൽ 33,601 പേരുമാണ് ഇതുവരെ മരിച്ചത്. സംസ്ഥാനത്ത് ഇന്നലെ 82 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരുവനന്തപുരം 14, മലപ്പുറം 11, ഇടുക്കി 9, കോട്ടയം 8, കോഴിക്കോട് ആലപ്പുഴ 7 വീതം, പാലക്കാട് എറണാകുളം കൊല്ലം 5 വീതം, തൃശൂർ 4, കാസർഗോഡ് 3, കണ്ണൂർ പത്തനംതിട്ട 2 വീതം എന്നിങ്ങനെയാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 53 പേർ വിദേശത്തുനിന്ന് എത്തിയവരാണ്. 19 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. തമിഴ്നാട്ടിൽ ഇന്നലെ 1,286 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 25,872. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ട്രിച്ചി വാർത്താ വിഭാഗം മേധാവി ഡോക്ടർ കെ പരമേശ്വരൻ. തമിഴ്നാട്ടിൽ ഇന്നലെ മാത്രം ആശുപത്രികളിൽ പ്രവേശിക്കപ്പെട്ടത് 1,286 പേർ.
ഇതിൽ 1012 പേർ ചെന്നൈയിലാണ് ആശുപത്രികളിലെത്തിയത്. 61 പേർ ചെങ്കൽപ്പെട്ട ജില്ലയിലും 58 പേർ തിരുവള്ളൂർ ജില്ലയിലുമാണ് അഡ്മിറ്റ് ചെയ്തത്. ഇന്നലെ 12 ജില്ലകളിൽ നിന്നും രോഗികളൊന്നും തന്നെ ആശുപത്രികളിലെത്തിയില്ല. ഇന്നലെ ഡിസ്ചാർജ് ചെയ്തത് 610 പേർ, മരണസംഖ്യ 11. ഇതിനിടെ ഈ മാസാവസാനം റിട്ടയർ ചെയ്യാനിരുന്ന തമിഴ്നാട് ചീഫ് സെക്രട്ടറി ശ്രീ കെ ഷൺമുഖത്തിന്റെ പദവിക്കാലം 3 മാസം കൂടി ദീർഘിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകി. കോവിഡ് 19 നിവാരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നു വരുന്നത് കണക്കിലെടുത്താണ് ഈ നടപടി. ലോക്ഡൌൺ പിൻവലിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്ത് 300 കോടി രൂപയുടെ ഗ്രാമീണ പുനരുജ്ജീവന പദ്ധതി ആരംഭിച്ചു. കുടിയേറ്റ തൊഴിലാളികൾക്കായി ഇതുവരെ 4197 പ്രത്യേക തീവണ്ടികൾ സർവീസ് നടത്തിയതായി റെയിൽവേ അറിയിച്ചു. കഴിഞ്ഞ 34 ദിവസത്തിനിടെ 58 ലക്ഷം തൊഴിലാളികളെ സ്വദേശത്തെത്തിച്ചു. ഉത്തർപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, ഒഡീഷ, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലേക്കാണ് കൂടുതൽ സർവീസ് നടത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ: ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. പനിയോ ചുമയോ ഉള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. കൈകൾ കൊണ്ട് ഇടയ്ക്കിടെ മുഖത്ത് സ്പർശിക്കുന്നത് ഒഴിവാക്കുക. പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത്. പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ആരോഗ്യ വകുപ്പിന്റെ 0471-2309-250 എന്ന നമ്പരിലും ബന്ധപ്പെടാം. വന്ദേഭാരത് ദൌത്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ന് 15 വിമാനങ്ങൾ ഇന്ത്യയിലെത്തും. ഇവയിൽ 7 കേരളത്തിലേക്കാണ്. 6 വിമാനങ്ങൾ UAE നിന്നാണ്. ദുബായിൽ നിന്ന് ജയ്പൂർ, ഹൈദരാബാദ്, മധുര, കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്കും അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേക്കുമാണ് സർവീസ്. സൌദി അറേബ്യയിൽ നിന്ന് 3 വിമാനങ്ങളുണ്ട്. ശ്രീനഗർ, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിലേക്കാണ് വിമാനങ്ങൾ. കുവൈറ്റിൽ നിന്ന് ഡൽഹി, കോഴിക്കോട് എന്നിവിടങ്ങളിലേക്കും, ഖത്തറിൽ നിന്ന് ലക്നൌ, കണ്ണൂർ, ഒമാനിൽ നിന്ന് കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്കും ഓരോ സർവീസ് ഉണ്ടാകും. ഇന്നലെ ഗൾഫ് മേഖലയിൽ നിന്ന് 2450 പ്രവാസികൾ സ്വദേശത്ത് എത്തിയിരുന്നു. വിദേശത്ത് നിന്ന് പ്രവാസികളെ കേരളത്തിലെത്തിക്കാൻ കൂടുതൽ വിമാനങ്ങൾക്ക് അനുമതി നൽകാൻ തയ്യാറെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എത്ര വിമാനങ്ങൾക്ക് അനുമതി വേണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തോട് ചോദിച്ചിട്ടുണ്ട്. വന്ദേഭാരത് ദൌത്യത്തിൽ വിമാനങ്ങൾ വരുന്നതിന് സംസ്ഥാനം യാതൊരു നിബന്ധനയും വച്ചിട്ടില്ല. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ചോദിച്ച എല്ലാ ഫ്ളൈറ്റുകൾക്കും അനുമതി നൽകി. ജൂണിൽ 360 വിമാനങ്ങൾ വരുമെന്നാണ് കേന്ദ്രം അറിയിച്ചത്. ഇവയ്ക്കെല്ലാം കേരളം അനുമതി നൽകിയിട്ടുണ്ട്. ജൂൺ 3 മുതൽ 10 വരെ 36 വിമാനങ്ങളാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 324 വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്യാനുണ്ട്. വന്ദേഭാരത് ദൌത്യത്തിൽ ഉൾപ്പെടാത്ത 40 ചാർട്ടേഡ് വിമാനങ്ങൾക്കും അനുമതി നൽകി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ദുബായ്, അബുദാബി, ദമാം എന്നിവിടങ്ങളിൽ നിന്ന് ഇന്നലെ പ്രവാസികളെയും വഹിച്ച് വിമാനങ്ങൾ എത്തിച്ചേർന്നു. ഇതിനു പുറമെ രാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിൽ നിന്ന് 11 വിമാനങ്ങളും കൊച്ചിയിലെത്തി. വന്ദേഭാരത് ദൌത്യത്തിൽ ഈ മാസം 9 മുതൽ 30 വരെ US കാനഡയിലേക്കും 75 അധിക വിമാന സർവീസുകൾ നടത്തുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. ഇതിനുള്ള ടിക്കറ്റ് ബുക്കിംഗ് നാളെ ആരംഭിക്കും. ന്യൂയോർക്ക്, നെവാർക്ക്, ചിക്കാഗോ, വാഷിംഗ്ടൺ, വാൻകൂവർ, ടൊറാന്റോ എന്നിവിടങ്ങളിലേക്കാണ് എയർ ഇന്ത്യ സർവീസ് നടത്തുന്നത്. കേരളത്തിൽ അന്തർജില്ലാ ജലഗതാഗതം പുനരാരംഭിച്ചു. രാവിലെ 5 മുതൽ രാത്രി 9 സർവീസ്. പഴയ നിരക്ക് പ്രകാരമാണ് സർവീസ് നടത്തുന്നത്. കേരളത്തിൽ ഗ്രാമപ്രദേശങ്ങളിലെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള ജലജീവൻ പദ്ധതി 2024 പൂർത്തിയാക്കാനാവുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏകദേശം 22,720 കോടി രൂപയാണ് ഇതിന് മൊത്തം ചെലവ്. ഈ പദ്ധതിക്ക് ഭരണാനുമതി നൽകാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കേരളത്തിൽ കാലവർഷം ശക്തിപ്പെട്ടതോടെ വ്യാപകമായി മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഞായറാഴ്ച വരെ വ്യാപകമായി മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിലെ തീരങ്ങളിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. പാവങ്ങൾ പട്ടിണിയിലായിരിക്കുമ്പോൾ കഴിഞ്ഞ 4 ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൌണുകളിൽ 65 ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യധാന്യങ്ങൾ കെട്ടിക്കിടന്ന് നശിക്കുന്നുവെന്ന മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് FCI വ്യക്തമാക്കി. PIB ഫാക്ട് ചെക്കിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. കാർഷിക മേഖലയിലെ പരിഷ്കരണങ്ങൾ ഒരു രാജ്യം ഒരു വിപണി എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഓസ്ട്രേലിയ വെർച്വൽ ഉച്ചകോടി ഇന്ന്. അവശ്യസാധന നിയമ ഭേദഗതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. കാർഷിക വിലസ്ഥിരത ഓർഡിനൻസിനും അനുമതി. രാജ്യത്ത് 100,000+ പേർ കോവിഡ് രോഗമുക്തരായി. മഹാരാഷ്ട്രയിൽ രോഗബാധിതർ 75,000. കേരളത്തിൽ ചികിത്സയിലുള്ളത് 832 പേർ.
പ്രവാസികളെ കേരളത്തിലെത്തിക്കാൻ കൂടുതൽ വിമാനങ്ങൾക്ക് അനുമതി നൽകാൻ തയ്യാറെന്ന് മുഖ്യമന്ത്രി. വന്ദേ ഭാരത് ദൌത്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് 7 വിമാനങ്ങൾ ഇന്ന് കേരളത്തിലേക്ക്. കേരളത്തിൽ 52 ദിവസത്തെ മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഈ മാസം 9 അർദ്ധരാത്രി മുതൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാവിലെ 10:15 കോഴിക്കോട് നിലയത്തിൽ നിന്ന്.